എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാരത ദർശനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തപോവനം, ശ്രീ സത്യസായി സച്ചരിതം, അധ്യായം 15. ഞാൻ ത്രികാലജ്ഞാനി. ബാബ അരുളുന്നു, പരമ്പൊരുൾ മാനവരൂപം പൂണ്ട് അവതരിക്കുക. ഇത് ഒരു അത്ഭുത പ്രതിഭാസമായി നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ എൻ്റെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അത്ഭുതം തോന്നുകയില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ഭൂത വർത്തമാന ഭാവിയെക്കുറിച്ച് ഞാൻ സമ്പൂർണ്ണ ബോധവാനാണ്. അതുകൊണ്ടാണ് ഞാൻ സഹതാപത്താൽ മതിമറക്കാതിരിക്കുന്നത്. എനിക്ക് കരുണയും പ്രേമവും ഇല്ലാത്തത് കൊണ്ടല്ല. തീർച്ചയായും എൻ്റേത് ശിലാഹൃദയമല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയകവാടം കൊട്ടിയടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മധുരതരമായ പ്രേമതരംഗങ്ങൾ അതിലെങ്ങനെ തുളച്ചു കിടക്കും? നിങ്ങൾ കണ്ണീരൊഴുക്കി പറയും, സ്വാമി, ഞാൻ അന്ധനാണ്. അവിടുത്തെ ദിവ്യരൂപം എനിക്ക് കാണാൻ കൊതിയാകുന്നു. എൻ്റെ നൊമ്പരം അവിടുത്തെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്നില്ലേ? ഒരു അന്ധൻ്റെ ദുരിതം കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം നൊമ്പരപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലും ദയ തോന്നുകയില്ലേ? പക്ഷേ എനിക്ക് ആ നിർഭാഗ്യവാൻ്റെ എല്ലാ പശ്ചാത്തലവും അറിയാവുന്നതിനാൽ സ്വാഭാവികമായും എൻ്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ആ മനുഷ്യനോടുള്ള നിങ്ങളുടെ പ്രതികരണവും വ്യത്യസ്തമായിരിക്കും. മുജന്മങ്ങളിൽ അയാൾ വിതച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അയാൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പൂർവ്വകാല ദുഷ്പ്രവൃത്തികളിൽ നിന്നുണ്ടായ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ അയാളെ ഞാൻ അനുവദിക്കുന്നു. സത്പ്രവൃത്തികൾ തീർച്ചയായും ഒരു പരിധിവരെ ഈ ദുരിതങ്ങളെ കുറയ്ക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണമല്ല. നിങ്ങളെ വലിച്ചു താഴ്ത്തുന്ന ഈ രണ്ടു ഭാരങ്ങളും നിങ്ങൾ തന്നെയാണ് കരുപിടിപ്പിക്കുന്നത്. തിന്മയില്ലെന്ന തിന്മ. ഒരിക്കൽ ഒരു കുടുംബം പ്രശാന്തി നിലയത്തിലെത്തി. ഭാര്യ, ഭർത്താവ്, രണ്ട് കുട്ടികൾ. മാതാപിതാക്കളും കുട്ടികളും കാണാൻ വളരെ സൗന്ദര്യമുള്ളവർ. ആ കുടുംബം മനോഹരമായൊരു ചിത്രം പോലെയായിരുന്നു. അവർ ഭഗവാനെ വ്യക്തിപരമായി കാണുവാൻ വളരെ ആകാംക്ഷ പൂണ്ടു. ആ കുടുംബം കേണൽ ജോഗറാവിനെ കണ്ടുമുട്ടി. തങ്ങളുടെ അദമ്യമായ ആഗ്രഹം അറിയിച്ചു. എങ്ങനെയെങ്കിലും അത് സാധിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. കാഴ്ചയിലുള്ള അവരുടെ സൗന്ദര്യത്തിൽ മതിപ്പ് തോന്നിയ കേണലിന് സ്വാമി അവരെ ഇൻ്റർവ്യൂവിനെ വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം അവർക്കായി ബാബയുടെ അടുത്ത് മധ്യസ്ഥനായി എത്തി സംസാരിച്ചു. അവർ കാണാൻ വളരെ സൗന്ദര്യമുള്ളവരാണെന്നും പരാമർശിച്ചു. സ്വാമി അരുളി, നീ ആ മാതാപിതാക്കളുടെ കുട്ടികളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെയേറെ പ്രകീർത്തിച്ചല്ലോ. ഇത് ശരി തന്നെ. പക്ഷേ ആ കുട്ടികൾ രണ്ടും കാഴ്ചശക്തിയില്ലാത്തവരാണെന്ന് നിനക്കറിയുമോ? ഇത് കേട്ട് കേണൽ ഞെട്ടിത്തിരിച്ചുപോയി. സ്വാമി ഇപ്പോഴും ആ കുടുംബത്തെ കണ്ടിട്ടില്ല. ആ സുന്ദരന്മാരായ കുട്ടികൾ അന്ധരെന്ന് ജോഗറാവു ശ്രദ്ധിച്ചിരുന്നതേയില്ല. അത് സങ്കല്പിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും കണ്ടപ്പോൾ റാവു കുട്ടികളുടെ കാഴ്ചയെക്കുറിച്ച് ചോദിച്ചു. ആ ദയനീയ സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വിഷമാവസ്ഥയിലായി. ആ സ്ത്രീ കേണലിനോട് വീണ്ടും അഭ്യർത്ഥിച്ചു തങ്ങൾക്കു വേണ്ടി സ്വാമിയോട് പ്രാർത്ഥിക്കാൻ, കുട്ടികൾക്ക് കാഴ്ചശക്തി നൽകി അനുഗ്രഹിക്കാൻ. അവരുടെ മാന്യമായ പെരുമാറ്റത്തിൽ ആകർഷ്ടനായി ജോഗറാവു ഒരിക്കൽ കൂടി സ്വാമിയോട് ഇക്കാര്യം ഉണർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല. അടുത്ത ദിവസം സ്വാമി അന്നത്തെ പത്രവുമായി പുറത്തു വന്നു. പ്രത്യേക വാർത്ത ചൂണ്ടിക്കാണിച്ച് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. രണ്ടാനമ്മയാൽ അന്ധരാക്കപ്പെട്ട രണ്ടു കുട്ടികളുടെ കാര്യം അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ വാർത്ത വായിച്ചു കഴിഞ്ഞ കേണൽ ജോഗറാവു സ്വാമിയെ ഉറ്റുനോക്കി. ഈ സംഭവത്തിൽ ഇടപെടേണ്ടി വന്നാൽ നീ എന്താണ് ചെയ്യുക? സ്വാമി തിരക്കി. കുറച്ച് കടുപ്പത്തോടെ ജോഗറാവു ഉത്തരം പറഞ്ഞു. ഞാൻ ആ ഹൃദയശൂന്യയായ മാതാവിനെ അന്ധയാക്കും. അപ്പോൾ സ്വാമി സൗമ്യമായി പറഞ്ഞു, പക്ഷെ ഈശ്വരൻ അങ്ങനെ ചെയ്യില്ല. മറിച്ച് അവിടുന്ന് ആ സ്ത്രീയുടെ മക്കളെ അന്ധരാക്കും. ആ കൊച്ചുകുട്ടികളുടെ കാര്യം അവരെ എനിക്ക് വിടുക. അവർ തീർച്ചയായും സന്തുഷ്ടരായിരിക്കും. പക്ഷേ അവരുടെ അമ്മയുടെ കാര്യമോ? സ്തബ്ധനായി നിൽക്കുന്ന കേണൽ ജോഗറാവുവിനെ വിട്ടുകൊണ്ട് ഭഗവാൻ നടന്നു നീങ്ങി. ഈയൊരു ചെറിയ സംഭാഷണം മാത്രമാണ് ഉണ്ടായത്. മിന്നൽ പോലെ ഒരു നിമിഷം കൊണ്ട് പ്രാപഞ്ചിക നിഗൂഢതയുടെ കുരുക്ക് തൻ്റെ മുന്നിൽ അഴിക്കപ്പെടുകയായിരുന്നുവെന്ന് റാവു മനസ്സിലാക്കി. എന്താണ് ആ ദമ്പതികൾക്കായി റാവു സ്വാമിയോട് ചോദിച്ചത്? അന്നത്തെ പത്രവാർത്തയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് സ്വാമി എന്താണ് അർത്ഥമാക്കിയത്? സ്വാമിയുമായുള്ള സംഭാഷണത്തിൻ്റെ അഗാധമായ പ്രാധാന്യം എന്ത്? നിർഭാഗ്യവതിയായ ആ അമ്മയോട് നേരിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തി അവരുടെ മനോവേദന വർദ്ധിപ്പിക്കുവാൻ സ്വാമി ആഗ്രഹിക്കുന്നില്ല എന്നത് സ്പഷ്ടം.
സാരമിതാണ്, ഓരോരുത്തരും തങ്ങളുടെ പൂർവ്വകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക തന്നെ വേണം. ഭഗവാൻ ശ്രീ സത്യസായി അരുളുന്നു, ഈശ്വരൻ ഒരു പോസ്റ്റ്മാനെ പോലെ. പോസ്റ്റ്മാൻ തൻ്റെ ബാഗിൽ നിന്ന് കത്തുകൾ ഓരോന്നായി എടുത്ത് അതാത് മേൽവിലാസക്കാരന് കൊടുക്കുന്നു. കത്ത് വായിച്ച് ഒരു ഗൃഹത്തിലെ ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു, ആനന്ദിക്കുന്നു. മറ്റൊരിടത്ത് കത്ത് വാങ്ങി വായിച്ച് ദുഃഖിക്കുന്നു. പോസ്റ്റ്മാനെ സംബന്ധിച്ചിടത്തോളം താൻ കൊടുക്കുന്ന കത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അയാൾ ചിന്താകുലനല്ല. അയാളുടെ പങ്ക് കത്തുകൾ മേൽവിലാസം തെറ്റാതെ കൊടുക്കുക മാത്രം. ഈശ്വരനും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് തേടുന്ന ആഹാരം അന്ന് എറിഞ്ഞു കളഞ്ഞത്. സ്വാമി കാരുണ്യാനന്ദയോടൊപ്പം ഭഗവാൻ ഒരിക്കൽ മുംബൈയിലെ ധർമ്മക്ഷേത്രയിലെത്തി. സ്വാമി മുകളിലെ മുറിയിൽ താമസിച്ചു. ബാബയുടെ മുറിക്ക് നേരെ താഴെയുള്ള മുറി കാരുണ്യാനന്ദയ്ക്ക് നൽകി. മുംബൈയിലെ പ്രധാനപ്പെട്ട ചിലർ സ്വാമിയെ ദർശിക്കാൻ വരുന്നുണ്ട്. മുകളിലേക്കുള്ള ഗോവണി താഴെയുള്ള മുറിയോട് ചേർന്നതാണ്. അലോസരം ഒഴിവാക്കാനായി കാരുണ്യാനന്ദ സ്വാമി തൻ്റെ മുറിയുടെ വാതിൽ അകത്തുനിന്ന് തഴുതിട്ടു. അതിനുശേഷം കാരുണ്യാനന്ദ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ചുറ്റുമതിലിനപ്പുറം വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പുറത്ത് കുറച്ചു കുട്ടികൾ തെരുവുനായ്ക്കളോട് മല്ലിടുന്നു, എറിഞ്ഞിട്ട എച്ചിലിലകളിലെ അവശിഷ്ടങ്ങൾ കിട്ടുവാനായി. ഈ രംഗം അദ്ദേഹത്തിൽ അത്ഭുതവും കടുത്ത സങ്കടവും ഒരുപോലെ നിറച്ചു. ഈ കാലം ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ഘട്ടം, അവതാര പുരുഷൻ മനുഷ്യർക്കിടയിൽ മജ്ജയും മാംസവുമായി വാഴുന്ന സമയം, ഇതിൽ കൂടുതൽ എന്ത്? ഈ ദിവസം തന്നെ ഈശ്വരൻ ഇതേ കെട്ടിടത്തിൽ സാന്നിധ്യമരുളുന്നു. അപ്പോഴാണ് അല്പം എച്ചിൽ ചോറിനായി മനുഷ്യപുത്രൻ തെരുവുനായ്ക്കളുമായി കലപില കൂട്ടുന്നത്. ഇത് അത്ഭുതകരവും വിരോധാഭാസവുമല്ലേ? ഈ ചിന്ത മനസ്സിലൂടെ മിന്നിമറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ സൗമ്യമായൊരു സ്പർശം. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ശ്രീസായി പുഞ്ചിരി നിറഞ്ഞ നയനങ്ങളുമായി. കാരുണ്യാനന്ദ പരിഭ്രാന്തനായി. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഞാൻ വാതിൽ അകത്തു നിന്നും തഴുതിട്ടിരുന്നു. അവിടുന്ന് എങ്ങനെ അകത്ത് കയറി? ബാബ തിരിച്ചു ചോദിച്ചു, ഞാൻ അകത്തു വരാൻ ആഗ്രഹിച്ചാൽ ഓടാമ്പൽ എൻ്റെ വഴിയിൽ തടസ്സമാകുമോ? നിന്നെ ആഹാരം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നതാണ് ഞാൻ. അപ്പോൾ തൻ്റെ മനസ്സിനെ മഥിക്കുന്ന കാര്യം കാരുണ്യാനന്ദ സ്വാമി ബാബയോട് പറഞ്ഞു. സ്വാമി, ചെറിയൊരു സംശയം മൂലം ഞാൻ കുഴങ്ങിയിരിക്കുന്നു. പ്രഭു, അവിടുന്ന് ഈശ്വരാവതാരം തന്നെ. ഇപ്പോൾ ഇവിടെ സശരീരനായി നിൽക്കുന്നു. അങ്ങോട്ട് നോക്കൂ, ഭിത്തിക്കരികിൽ കുട്ടികൾ തെരുവുനായ്ക്കളുമായി കുപ്പത്തൊട്ടിയിൽ ഉച്ചിഷ്ടത്തിനു വേണ്ടി ചണ്ട കൂടുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു സ്വാമി? ക്ഷമാപൂർവം സ്വാമി വിശദീകരിച്ചു. പൂർവജന്മങ്ങളിൽ അവർ അലസരായി സുഖലോലുപന്മാരായി ജീവിതം ചെലവഴിച്ചു. എല്ലാ തരത്തിലുമുള്ള വിഭവസമ്പന്നമായ ഭക്ഷണം നിരത്തിയ മേശകളിലെ ആ പ്ലേറ്റിൽ നിന്നും ഈ പ്ലേറ്റിൽ നിന്നും കുറേശ്ശെ എടുത്തു കഴിച്ച് അവജ്ഞയോടെ നിന്ദാപൂർവം അവർ ആഹാരം കഴിച്ചു. വിലയേറിയ ആഹാരം, അത് കഴിച്ചതിനേക്കാളേറെ അവർ അവജ്ഞയോടെ എറിഞ്ഞു കളഞ്ഞു. തങ്ങൾ നേരത്തെ കൂസലില്ലാതെ കുപ്പയിൽ എറിഞ്ഞു കളഞ്ഞ ആഹാരം ഇന്ന് അവർ തപ്പിയെടുക്കുകയാണ്. പിന്നീട് പ്രശാന്തി നിലയത്തിൽ സത്യസായി സംഘടനയുടെ ലോകസമ്മേളനം നടക്കുന്ന വേദിയിൽ സ്വാമി കാരുണ്യാനന്ദ ഈ സംഭവം വിവരിച്ചു. സ്വാമി ആ സമയം വേദിയിൽ ഉണ്ടായിരുന്നു. കേട്ടിരുന്നവർ അത്ഭുതപരതന്ത്രരായി. അതിനുശേഷമുണ്ടായ തൻ്റെ പ്രസംഗത്തിൽ ശ്രീ സത്യസായി ബാബ ഇക്കാര്യം വ്യക്തമാക്കുന്നു. രണ്ടു പക്ഷികൾ മരക്കൊമ്പിലിരിക്കുന്നു. അതിലൊരു പക്ഷി വൃക്ഷത്തിലെ പഴങ്ങൾ കഴിക്കുന്നു. മറ്റേ പക്ഷിയാകട്ടെ ഇത് നിരീക്ഷിച്ച് സാക്ഷിയെപ്പോലെ ഇരിക്കുകയാണ്. ഈ അവസ്ഥ ഉപനിഷത്തുക്കളിലൊന്നിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആന്തരികാർത്ഥം ഇങ്ങനെ: ശരീരം വൃക്ഷമാകുന്നു, ഫലങ്ങൾ ഈ ലോകത്തിലെ സുഖദുഃഖങ്ങളും, ഫലം ഭുജിക്കുന്നത് ജീവാത്മാവും പരമാത്മാവാണ് സാക്ഷിയായിരിക്കുന്നത്. സംശയമില്ല, പക്ഷികൾ രണ്ട് വ്യത്യസ്ത അസ്തിത്വങ്ങളാണ്. പക്ഷേ അവ യഥാർത്ഥത്തിൽ ഒന്നു തന്നെ. മാനവന്റെ ആധ്യാത്മിക സത്ത എന്നത് പരമതത്വത്തിന്റെ പ്രതിഫലനമാണ്, നിഴലാണ്. സ്വാമിയുടെ തന്നെ വാക്കുകളിൽ പരമാത്മാവിന്റെ ആഭാസരൂപമാണ് ജീവാത്മാവ്. അങ്ങനെയാണെങ്കിൽ പോലും സുഖദുഃഖാനുഭവങ്ങൾ ജീവാത്മാവിനെ സംബന്ധിച്ചതാണ്. അവ പരമാത്മാവിനെ സ്പർശിക്കുന്നു പോലുമില്ല. പരമാത്മാവ് സാക്ഷി മാത്രം. മരക്കൊമ്പിലിരിക്കുന്ന ഇരട്ട പക്ഷികളുടെ സുന്ദരമായ ഉപമയുടെ അന്തരാർത്ഥം ഭഗവാന്റെ ഈ വാക്കുകൾ വിശദമാക്കുന്നു. പൂർവജന്മകർമ്മം, ഈ ജന്മത്തിലേകുന്ന ഫലങ്ങളെക്കുറിച്ച് നേരത്തെ പ്രസ്താവിച്ചത് ശരിയെങ്കിലും രക്ഷപ്പെടാനൊരു വഴി തന്നെയാണെങ്കിലും ഉണ്ടെന്നത് സത്യം തന്നെ. ഭഗവാൻ കൃപ ചൊരിയാൻ ഇച്ഛിച്ചാൽ അവിടുത്തെ കരുണയ്ക്ക് അന്തമില്ല, അത് പൊടുന്നനെ ഉണ്ടാകുന്നു. ആ കരുണയുടെ കാരണം തേടുന്നത് അർത്ഥശൂന്യം.
ഈ സന്ദർഭത്തിൽ സ്വാമി 1996 ജൂലൈ 4 പറഞ്ഞ കാര്യം വീണ്ടും പരാമർശിക്കുന്നത് ഉചിതം തന്നെ. അതൊരു ഉന്മേഷദായകമായ കഥയായിരുന്നു. അക്കഥ കേട്ട ഓരോരുത്തരുടെയും മിഴികൾ നിറഞ്ഞു, ഹൃദയം തുടിച്ചു. ഇവിടെ ആദ്യം സംസാരിച്ച ആൺകുട്ടി, സ്വാമി പറഞ്ഞു, ഹിമാചൽ പ്രദേശിലെ സിംലയിൽ നിന്നുമാണ്. അയാളുടെ ഇളയ സഹോദരനും ഇവിടെ പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 10 വർഷം മുമ്പ് ഞാൻ അപ്പോൾ വൃന്ദാവനിൽ ഇവരുടെ അമ്മയെ എൻ്റെ അരികിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു. ഹിമാചൽ പ്രദേശിൽ നിന്നും ഇവിടെ വരെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഞാൻ ഈ കുട്ടികളെ എൻ്റെ കൈകളാൽ ചുറ്റി എന്നോട് ചേർത്ത് പിടിച്ചു. ഞാൻ അവരുടെ അമ്മയോട് പറഞ്ഞു, ഇവരെൻ്റെ കുട്ടികൾ. ഈ നിമിഷം മുതൽ നിങ്ങൾ ഇവരെ ഓർത്ത് പരിഭ്രമിക്കേണ്ടതില്ല. അവർ സ്വാമിയോട് പറഞ്ഞു, അമ്മേ സായി, ഞാൻ എൻ്റെ മക്കളെ അമ്മയെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ അന്ധശ്വാസം വലിച്ചു. ഞാൻ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, പ്രൈമറി സ്കൂളിൽ ചേർത്തു. അന്നു മുതൽ ഈ ദിവസം വരെ അവർ ഒരു തുള്ളി കണ്ണീർ പൊഴിയാൻ ഇടയായിട്ടില്ല. അമ്മയില്ല, പിതാവ് വിരളമായി വരും. എല്ലാവരും അവരെ സ്വാമിയുടെ രക്ഷണത്തിൽ ഏൽപ്പിച്ചു. സ്വാമി നേരിട്ട് തന്നെ അവരെ സംരക്ഷിക്കുന്നു. ശരണാഗതി എന്നാൽ ശരിക്കും ഇതാണ്, സമ്പൂർണ്ണ സമർപ്പണം. ഞാൻ എന്നും രാവിലെയും വൈകുന്നേരവും ഈ കുട്ടികളെ കാണുന്നു, അവരുടെ ക്ഷേമം തിരക്കുന്നു. അവർക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും അമ്മ നഷ്ടമായതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം മഹിളാ വാർഡൻ ഇളയ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി അമ്മയെ ഓർത്ത് വിഷമിക്കുന്നു അത്രേ, കരയുന്നുമുണ്ട്, ആഹാരം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അവനപ്പോൾ പ്രായം 5, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ കുട്ടിയെ ഇൻ്റർവ്യൂ മുറിയിൽ കൊണ്ടുപോയി വിരലിലൊരു മോതിരമിട്ടു കൊടുത്തു. പിന്നെ അവനെ സന്തോഷിപ്പിക്കാനായി അതുമിതുമൊക്കെ ചെയ്തു. അങ്ങനെ അവൻ സ്വന്തം ദുഃഖം മറന്ന് സന്തുഷ്ടനാകും വരെ ഇതെല്ലാം ചെയ്തു. അന്നു മുതൽ ആ കുട്ടിയെ എപ്പോഴും ചിരിയോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കുട്ടികളുടെ ഹൃദയം പവിത്രം, സ്ഫടികം പോൽ ശുദ്ധം. സ്നേഹത്തിന് സ്നേഹിക്കപ്പെടുന്നവരിൽ എത്രമാത്രം ശക്തിയും ധൈര്യവും നിക്ഷേപിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഇത്ര സംതൃപ്തിയും സന്തോഷവും ലഭിക്കുമോ? അവർ നിറയെ ആനന്ദത്തിലും സന്തോഷത്തിലുമാണ്. കാരണം അവർ സ്വാമിക്കൊപ്പമാണ്. സ്വാമിയുടെ സ്നേഹം ഒരമ്മയുടെ സ്നേഹം പോലെയല്ല, അത് 1000 അമ്മമാരുടെ സ്നേഹത്തിന് തുല്യം. ഞാൻ വ്യക്തിപരമായി എല്ലാവരുടെയും ഓരോരോ കാര്യവും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ പരിഭ്രമിക്കുന്നു. സ്വാമി എൻ്റെ നേരെ നോക്കിയില്ല, എന്നോട് മിണ്ടിയില്ല. അനന്തമായ ഉത്തരവാദിത്വങ്ങൾ ചുമലിലേറ്റിയിട്ടും ഞാൻ ഓരോ കുട്ടിയുടെയും കാര്യം തിരക്കാനും ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തുന്നു. കുറച്ചു മുമ്പ് സംസാരിച്ച കുട്ടി പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ, എനിക്ക് ഒരമ്മയെ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, പക്ഷേ 1000 അമ്മമാരുടെ സ്നേഹം ഞാൻ നേടി. അതുകൊണ്ടാണ് സംസാരിക്കുന്നതിനു മുമ്പ് ആ കുട്ടി എൻ്റെ സായിമ എന്ന് സ്വാമിയെ സംബോധന ചെയ്തത്. ഇത്തരം ഉറച്ച വിശ്വാസമാണ് അവരെ സംരക്ഷിക്കുന്നത്, പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുന്നത്. നാമസ്മരണയും രൂപധ്യാനവും 8 വർഷത്തിലേറെയായി. ഒരു വിദേശ ഭക്തൻ പ്രശാന്തി നിലയത്തിൽ വീൽചെയറിൽ കഴിയുന്നു. അയാൾക്ക് നടക്കാനാവില്ല. എന്നിരുന്നാലും മധുരമായ ഒരു പുഞ്ചിരി ആ ധീരന്റെ മുഖത്ത് എപ്പോഴും തെളിഞ്ഞിരുന്നു. ഈ രോഗപീഡനത്തിനു മുമ്പ് അയാൾ വ്യായാമം ചെയ്തിരുന്നു. കായിക വിനോദങ്ങളിലും മത്സരങ്ങളിലും ചുറുചുറുക്കോടെ പങ്കെടുത്തിരുന്നു. വിധി അവനെ വീൽചെയറിനെ ആശ്രയിക്കാൻ നിർബന്ധിതനാക്കി. ഒരിക്കൽ അയാളുടെ സ്വദേശത്തു നിന്നും വന്ന ധാരാളം സന്ദർശകർ ഹാളിൽ ഒരുമിച്ചിരിക്കുന്ന സമയം സ്വാമി എല്ലാവരെയും ഇൻ്റർവ്യൂ മുറിയിലേക്ക് ക്ഷണിച്ചു. വികലാംഗനായ, വീൽചെയറിൽ ബന്ധിതനായ, മറ്റൊരിടത്തായി പോയ അയാൾക്ക് ആ സംഘത്തിനൊപ്പം നീങ്ങാനായില്ല. അവരാകട്ടെ ഇൻ്റർവ്യൂ റൂമിലേക്ക് കുതിച്ചു. അയാളും അതേ രാജ്യത്തു നിന്നും തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വാമി അയാളെ കൂടെ വിളിക്കില്ലേ? അയാൾ വിസ്മയത്തോടെ ആകാംക്ഷയോടെ സ്വാമിയെ തന്നെ ഉറ്റുനോക്കുകയാണ്. അതേസമയം സ്വാമി അയാളെ നേരത്തെ തന്നെ കടന്ന് മുന്നോട്ട് കുറച്ചു പോയിരുന്നു. പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞ് അയാളെ വിളിച്ചു പറഞ്ഞു, ഓ, നിനക്കും അകത്തേക്ക് പോകാം. അയാൾ പുളകിതനായി ഇൻ്റർവ്യൂ റൂമിനടുത്തേക്ക് വീൽചെയർ ഉരുട്ടാൻ തുടങ്ങി. കരുണാനിധിയായ ഭഗവാൻ അയാളോട് കൽപ്പിച്ചു, അങ്ങനെയല്ല, എഴുന്നേൽക്കുക, നടന്നു പോവുക. ആ സാധു ഞെട്ടിപ്പോയി. എന്നിരുന്നാലും അയാൾ വീൽചെയർ നിർത്തി ചെയറിൽ നിന്നും എഴുന്നേൽക്കുവാൻ വേദനാപൂർവം യത്നിച്ചു. അത്യധ്വാനം ചെയ്ത ആൾ സ്വതന്ത്രനായി. കുറച്ചിടാ കാലിടറി നീങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ നടക്കാനായി. അയാൾക്ക് നിയന്ത്രണം വിട്ടു. വികാരങ്ങൾ അടക്കാനാകാതെ ഏങ്ങിക്കരഞ്ഞു. സ്വാമിയുടെ പാദങ്ങളിൽ അയാൾ വീണു. 8 വർഷത്തെ ഭക്തി, തപസ്, അതങ്ങനെ മഹനീയമായ ധന്യതയ്ക്ക് മകുടം ചാർത്തി.
കർമ്മഫലങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുക. ഒരവസരത്തിൽ സ്വാമി അരുളി, നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം ഈ ജന്മം അനുഭവിക്കണമെന്ന്. മാത്രമല്ല ഈശ്വരകൃപയ്ക്ക് നിങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്നും കേട്ടുകാണും. പക്ഷേ ഞാനിതാ എൻ്റെ വാക്കു തരുന്നു, നിങ്ങൾ പൂർവ്വജന്മങ്ങളുടെ പരിണതഫലങ്ങൾ അനുഭവിക്കേണ്ടതില്ല. അത് സത്യം തന്നെ. രോഗങ്ങളാൽ ക്ലേശിക്കപ്പെട്ട് പുട്ടപർത്തിയിൽ വരികയും സ്വാമിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കൂ. അവർ തങ്ങളെ സമ്പൂർണ്ണം സായിത്രിപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ മനോവ്യഥ മുഴുവനും സ്വാമിയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചതിനാൽ അവർ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായി കാണപ്പെടുന്നില്ല. അവർ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ അസുഖത്തിൻ്റെ തീവ്രത അതിദാരുണമാകുമായിരുന്നു. അവർ നരകദുഃഖം അനുഭവിക്കുമായിരുന്നു. ഇവിടെ അവർ സ്വാമിയുടെ ദർശനത്തിലുള്ള പരമസുഖത്തിനായി കാത്തിരിക്കുകയാണ്. അവർ ക്ലേശിക്കുന്നില്ല. അവർ പ്രത്യാശയിൽ സ്വയം മറന്നിരിക്കുന്നു. ദർശനവേളയിൽ അവർ സ്വർഗീയ ആനന്ദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. സ്വയം വിസ്മരിച്ച് തങ്ങളുടെ ദുരിതങ്ങളും വേദനകളും മറക്കുന്നു. ദർശനം കഴിഞ്ഞാൽ അവർ തങ്ങളുടെ അത്ഭുതകരമായ അനുഭൂതിയിൽ വീണ്ടും ജീവിക്കുന്നു. ആ സ്മരണ ആനന്ദം വർദ്ധിപ്പിക്കുകയാണ്. അവർ സ്വാമിയുടെ രൂപം ധ്യാനിക്കുന്നു, മറ്റുള്ളവരുമായി സംസാരിക്കുന്നു, അനുഭവങ്ങൾ പങ്കിടുന്നു, സ്വാമിയുടെ അമൃതമധുരമായ വാക്കുകൾ ഓർമ്മിക്കുന്നു, ലീലകൾ കേൾക്കുന്നു. അങ്ങനെ അവരുടെ സമയം അക്ഷരാർത്ഥത്തിൽ പറക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസത്തെ ദർശനത്തിലുള്ള പ്രതീക്ഷയായി. ആ പ്രത്യാശയിൽ സങ്കല്പത്തിൽ ഭക്തന്മാർ മണിക്കൂറുകൾ കടന്നു പോകുന്നത് അറിയുന്നില്ല. കർമ്മഫലം അനുഭവിക്കാൻ പിന്നെ അവർക്ക് എപ്പോഴാണ് സമയം ലഭിക്കുക? ക്ലേശങ്ങളും ദുഃഖങ്ങളും ഏൽക്കാതെ അവർ കവചിതരാണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വേദന സംഹാരി കൊടുത്ത് വേദനയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട രോഗിയെപ്പോലെ. സ്വാമി ശ്രവണം, സ്മരണം, മനനം, ചിന്തനം, ദർശന സ്പർശനം, മറ്റൊരു വിധം പറഞ്ഞാൽ ഒരുവന്റെ ശരീരവും ആത്മാവും സ്വാമിയുടെ ദിവ്യമഹിമയാൽ നിറച്ച് ഒരുവൻ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട കാലഘട്ടം സൗമ്യമായി കടന്നു പോകുന്നു. ശാരീരികമായോ സങ്കല്പത്താലോ പ്രശാന്തി നിലയത്തിൽ പ്രവേശിക്കുക. അത് സമസ്ത ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.